സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ലൂസ് മോഷൻ അല്ലെങ്കിൽ നമ്മുടെ വയറ് അയഞ്ഞു പോവുക, ഇതിന് എന്താണ് മരുന്ന്? നമ്മൾക്കെപ്പോഴെങ്കിലും ലൂസ് മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൂടുതലായിട്ട് നമ്മൾക്ക് വയറിളകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ആദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് കുടിക്കുക. നമ്മൾ തൈര് കുടിച്ചു കഴിഞ്ഞാൽ ഈ അയവ് പെട്ടെന്ന് നിൽക്കും. രണ്ടാമത് വാഴപ്പഴം കഴിക്കുക. വാഴപ്പഴം കഴിച്ചു കഴിഞ്ഞാലും ഈ ലൂസ് മോഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നിൽക്കും. മൂന്നാമത് ഈ മാതള നാരങ്ങ, പോമെഗ്രാനേറ്റ് എന്ന് പറയുന്ന ആ സാധനം, മാതള നാരങ്ങ, അതിൻ്റെ അല്ലികൾ, അത് നമ്മൾ കഴിക്കുക. അതുകൂടാതെ അതിൻ്റെ ആ തൊലി എന്ന് പറയുന്നതിന് കഷായം വെച്ചതിന് ശേഷം നമ്മൾ അതിനെ കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് നിൽക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കട്ടൻ ചായയിൽ അല്പം ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ചൂടോടുകൂടി നമ്മൾ കുടിക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് മോഷൻ വളരെ പെട്ടെന്ന് തന്നെ നിൽക്കും. ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, ലൂസ് മോഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ശരീരത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരുന്ന സമയത്ത് ശരീരം അതിനെ പുറത്തു കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഈ ലൂസ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ചില സമയത്ത് ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ അത് നല്ലതോ ചീത്തയോ നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. കാരണം ശരീരത്തിൽ വേണ്ടാത്ത സാധനമാണത് പുറത്തു പോകുന്നത്. നമ്മൾ പുറത്തു പോകാൻ സമ്മതിക്കുക. അതിനുശേഷം ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആൾക്കാർ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞൊരു പേരും വെച്ചിട്ട് ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. ആ ലൂസ് മോഷൻ ഒരിക്കലും നിൽക്കില്ല, അല്ലാതെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദാഹം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം പറയും ആ സമയത്ത് മാത്രം വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കും. കാരണം അഗ്നിമാന്ദ്യം അവിടെയുണ്ട്. ലൂസ് മോഷൻ്റെ പ്രധാനപ്പെട്ടായിട്ട് കാര്യം പറയുന്ന അഗ്നിമാന്ദ്യം തന്നെയാണ്. അഗ്നിമാന്ദ്യം അവിടെയുണ്ട്. അഗ്നിമാന്ദ്യം ഉള്ള സമയത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലൂസ് മോഷൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുന്ന സമയത്ത് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഭക്ഷണങ്ങൾ നമ്മൾ അധികം ഒന്ന് കഴിക്കാതിരിക്കുക. വിശപ്പുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഉഷ്ണമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നിൽക്കും. തൈര് അതേപോലെ തന്നെ പഴം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് നിൽക്കും. സാധാരണ ആൾക്കാരുടെ ഒരു ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വേണ്ടാത്തൊരു സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ഉടൻ തന്നെ ഛർദ്ദിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഛർദ്ദിക്കും. കാരണം ശരീരത്തിന് പെട്ടെന്ന് ഛർദ്ദി ഉണ്ടാവും. ഛർദ്ദിക്ക് അത് വെളിയിൽ പോകും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും വിഷമായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഛർദ്ദി എന്ന് പറഞ്ഞാൽ നല്ലതോ ചീത്തയോ? എന്തെങ്കിലും വിഷമായിട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരീരം തന്നെ ഛർദ്ദിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ട്, അത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ലൂസ് മോഷൻ ഉണ്ടാകുന്നത്. ആ സമയം നമ്മൾ നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ പറയാം. ഒരിക്കൽ ഞാനൊരു ചെറിയ വിഷത്തിൻ്റെ ഒരു ചെറിയൊരു കായ്, അതൊരു വിഷക്കായ്മാരുള്ളൊരു കായാണ്, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാനത് വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിയ ഉടനെ തന്നെ എനിക്ക് ഛർദ്ദി തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ളവരോട് എനിക്ക് പറയാൻ പറ്റി. വളരെ ചെറുപ്പത്തിലുള്ളൊരു കാര്യമായിരുന്നു, ഏകദേശം ഒരു 7-8 വയസ്സുള്ളത്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ എന്നെ ആശുപത്രിയിൽ, അടുത്തൊരു ആശുപത്രി ഉണ്ടായിരുന്നു, ഒരു ഡോക്ടറിൻ്റെ അടുത്തുകൊണ്ട് പോയി. അദ്ദേഹം കുറേ മരുന്ന് തന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു, ആ സമയത്ത് തന്നെ ഞാൻ ഈ പ്രകൃതിദിവസത്തിനെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതെന്ത് മന്ദം ഡോക്ടറാണ്, അലോപ്പതി ഡോക്ടറാണ് ഇയാൾ. ഒന്നാമത് ഞാൻ വിഷമുള്ള സാധനം കഴിച്ചു, കഴിച്ചുകൊണ്ടല്ലേ ശരീരം അതിന് പുറന്തള്ളുന്നു, അതുകൊണ്ട് ഛർദ്ദി വന്നു. ഇത് നല്ല കാര്യമല്ലേ, ഈ സാധനം വെളിയിൽ പോകണ്ടേ, നല്ല ഞാൻ രക്ഷപ്പെടുള്ളൂ. അതിനെ നിർത്താൻ മരുന്ന് തരുന്ന ഈ വ്യക്തിയുടെ സയൻസ് എന്താണ്? ഈ അന്ന് തൊട്ടാണ് എനിക്ക് ഈ അലോപ്പതി എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തോട് ഒരു സംശയം തോന്നാൻ തുടങ്ങി. കാരണം എന്ത് ചികിത്സയാണ് നമുക്കറിയില്ല. കാരണം സാമാന്യ കോമൺ സെൻസുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം ഈ സാധനം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്നുള്ളത്. അപ്പോൾ ഛർദ്ദി നിർത്താൻ വരുന്ന മരുന്ന് തരുന്നവൻ്റെ എന്ത് ശാസ്ത്രമാണെന്ന് അറിയില്ല. അപ്പോൾ അന്ന് തൊട്ട് ഞാനിതിനെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ യാതൊരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് സൗഖ്യമാക്കുന്നതാണ്. പിന്നെ ഇത്രമാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ, ലൂസ് മോഷനെ കുറിച്ചിട്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും നന്ദി.